ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഓരത്തൂവൽ തെന്നലുമെല്ലേ മൗനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളിന്തേ തേടി പെൺമണിയാളേ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗൗരി ലക്ഷ്മി. ഇന്ന് മനോരമ ഓൺലൈൻ്റെ സ്വപ്ന വീട്ടിൽ എൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. സോ എല്ലാവർക്കും വെൽക്കം ഹോം. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്താണ് ഈ വീട് വെച്ചിരിക്കുന്നത്. എൻ്റെ സ്വന്തം തറവാട് പല്ലുവേലി വീട്. അത് അച്ഛനും അമ്മയും അനിയത്തിയും അവിടെ താമസിക്കുന്നുണ്ട്. സോ അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ള പോലത്തെ ഒരു സ്പേസ്, എൻ്റെ കുറേ ഐഡിയാസും സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്പേസ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഗണേഷും ആണ് താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ലൈക്ക് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഭയങ്കര പീസ്, എന്താ പറയുക, ഹെവൻ എന്നുള്ളൊരു സ്ഥലമാണിത്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ട് ഷബ്ന സീമാമു, പുള്ളിക്കാരി കാലിക്കറ്റ് എന്നുള്ളതാണ്. ഇൻറ്റീരിയർ കുറേ ഒക്കെ എനിക്കൊന്ന് കുറേ വളരെയധികം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയുള്ള ഐഡിയാസും ഓൺലൈൻ വീഡിയോസും ഇൻസ്റ്റഗ്രാം പിൻട്രസ്റ്റ് പോലുള്ള കുറേ സ്ഥലത്തു നിന്നൊക്കെ ഉള്ള ഐഡിയാസാണ്. ഓൾമോസ്റ്റ് എല്ലാം അത് തന്നെയാണ് എടുത്ത് അതേപോലെ വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്യൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് കം ഡ്രമ്മർ പ്രോഗ്രാമർ പ്രൊഡ്യൂസർ എല്ലാം, ഗണേഷ്. സോ ഗണേഷാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കഴിഞ്ഞിട്ടുള്ള കോൺട്രാക്ട് പണിയെന്ന് തന്നെ പറയാം. എല്ലാ സാധനങ്ങളും വാങ്ങലും ബാക്കി പണിക്കാരെ കോർഡിനേറ്റ് ചെയ്യലും എല്ലാ പരിപാടിയും പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നെക്കാർ നന്നായിട്ട് ഗണേഷിന് പറയാൻ പറ്റും തോന്നുന്നു. വീട് ഒരുപാട് സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. കാരണം ഗൗരി പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രക്ചറിന് പറഞ്ഞ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ, പിന്നെ വാൾസ് ആൻഡ് റൂഫ് ട്രസ് വർക്ക്, അതിൻ്റെ ഇത് മാത്രം കോൺട്രാക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഞാൻ ഒരു കോൺട്രാക്ടറായിട്ട് ആൻഡ് ഡിസൈനർ ആൻഡ് ഗൗരി കംപ്ലീറ്റ് ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് ഞങ്ങൾ രണ്ടുപേർ ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ചെയ്തെടുത്ത ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ എവറി ഡേ ഗൗരി വർക്കിലായിരുന്നപ്പോൾ പിൻട്രസ്റ്റിൽ കുറേ ഐഡിയാസൊക്കെ കളക്ട് ചെയ്ത് അത് എൻ്റെ അടുത്ത് കാണിച്ച് ഞങ്ങളുടെ തമ്മിൽ കുറച്ച് ഡിസ്കഷൻ ചെയ്ത് പിന്നെ ഞാൻ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് തച്ചുക്ക് ലേബറേഴ്സ് തപ്പി അവർ ലേബറേഴ്സ് നിരത്തി അങ്ങനെ ഒരുപാട്. സിൻസ് കോവിഡ് സമയവും ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഷോസിൻ്റെ തിരക്കില്ലായിരുന്നു. അപ്പോൾ സോ താങ്ക്ഫുള്ളി വി ഹാഡ് ലോട്ട് ഓഫ് ടൈം ഡെഡിക്കേറ്റഡ് ടു സ്പെൻഡ് ഫോർ ദിസ് ഹൗസ്. അപ്പോൾ ഈ വീട് പറയുവാണെങ്കിൽ ഇറ്റ്സ് എ ഫോർ, ടെക്നിക്കലി ഇറ്റ്സ് എ 4BHK ട്രഡീഷണൽ കം കോൺട്രപ്രറി ഹൗസ്. അപ്പോൾ ഇതിലൊരു ലിവിംഗ് റൂം ഉണ്ട്, ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്, ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, പിന്നെ രണ്ട് ഗസ്റ്റ് ബെഡ്റൂം താഴെ ഉണ്ട്, മുകളിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, പിന്നെ ഒരു ടെറസ് ഉണ്ട്. അതല്ലാണ്ട് നമ്മുടെ വീടിൻ്റെ ചേർന്നിട്ട് കാർപോർച്ചിൻ്റെ ബാക്കിലൊരു മുറിയുണ്ട്, അതാണ് ഫോർത്ത് ബെഡ്റൂമിന് ടെക്നിക്കലി പറയാം. പക്ഷേ അത് ഞങ്ങളുടെ സ്റ്റുഡിയോ ആണ്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഇൻക്ലൂഡിങ് ദ ടെറസ്, പുറത്തുള്ള ഏരിയാസ് ലൈക്ക് ദ വെറാൻഡ സിറ്റ് ഔട്ട് കാർപോർച്ച് ടെറസ് എല്ലാം ഉൾപ്പെടെ വരുന്ന ഏരിയ 2350 സ്ക്വയർ ഫീറ്റ് ആണ്. കയറി വരുമ്പോൾ ലെഫ്റ്റിലുള്ള ഒരു വലിയ ഹൈലൈറ്റ് വാളാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എനിക്കും ഗൗരിക്കും വളരെ സ്പെഷ്യലായിരുന്നു. കാരണം നമ്മൾ ആർക്കിടെക്ടിൻ്റെ അടുത്ത് ആദ്യം തന്നെ ഈ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ഡബിൾ ഹൈറ്റുള്ള ലിവിങ് റൂം വേണം. അപ്പോൾ ആ ഡബിൾ ഹൈറ്റ് ഇത് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആർക്കിടെക്ട് വളരെ ഭംഗിയായിട്ടൊരു ലിവിങ് സ്പേസ് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു ആസ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് നമുക്ക് ആ ഒരു വാളിന് അടിപൊളിയായിട്ടൊരു ഫീച്ചർ വാളാക്കി നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ആ വാളിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ഇൻഡസ്ട്രിയൽ ഫിനിഷുള്ള ഒരു വാളാണ്. ഒരു പഴയ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഭയങ്കര ഇതൊക്കെ വെയർ ഓഫ് ആയി കഴിഞ്ഞ് റസ്റ്റായി കഴിഞ്ഞ ഒരു കോൺക്രീറ്റ് വാളിൻ്റെ ഫിനിഷാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മളതിലൊരു ബേസ് കോട്ട് വൈറ്റ് അടിച്ചിട്ട് നമുക്കൊരു ആർട്ടിസ്റ്റ് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഫിനിഷിൽ റെഫറൻസ് കാണിച്ച്
അഗെയിൻ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് കാണിച്ച് ഈ ഒരു തരത്തിൽ വരച്ചെടുത്തു അത്. അപ്പോൾ അത് നല്ല ഇറ്റ് വാസ് ക്വൈറ്റ് എ ടാസ്കിങ് ജോബ്. അപ്പോൾ കുറേ ലേബർ ഉണ്ടായിരുന്നു അതിൽ, പക്ഷേ അത് റിസൾട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. നിങ്ങളുടെ മേളിലെ റൂഫ് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് ട്രസ് വർക്ക് ആണ്, ഇതിൽ കോൺക്രീറ്റിംഗ് ഇല്ല, ഓട് വീടാണ്. അപ്പോൾ മേളിൽ റൂഫ് ടൈൽസും താഴെ സീലിംഗ് ടൈൽസും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് താർ ഷീറ്റെന്ന് പറഞ്ഞൊരു വെതറിങ് ഷീറ്റുണ്ട്. അപ്പോൾ ആ ഷീറ്റ് ഈ സീലിംഗ് ടൈലിൻ്റെ മേളിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേളിൽ റൂഫ് ടൈൽസ് വെച്ചതാണ്. സോ ദാറ്റ് ഇറ്റ്സ് റെയിൻ, അപ്പോൾ ഇറ്റ്സ് വാട്ടർ പ്രൂഫ് ആൻഡ് ഹീറ്റ് വരുമ്പോൾ അധികം ഹീറ്റ് താഴെ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. നല്ലൊരു ക്രോസ് വെന്റിലേഷനാണ് എപ്പോഴും. ഈ ഈസ്റ്റ് ഫേസിങ് സൈഡും സൗത്ത് ഫേസിങ് സൈഡും മേളിൽ ഹോളോ ആൻഡ് ഓപ്പൺ ആണ്. അപ്പോൾ എപ്പോഴും പുറത്ത് തണുപ്പാണെങ്കിൽ അകത്ത് നല്ല വാം ആയിരിക്കും, പുറത്ത് ചൂടാണെങ്കിൽ അകത്ത് നല്ല തണുപ്പായിരിക്കും. ഇവിടെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെജോറിറ്റി 90% ഓഫ് ദ ഫേർണിച്ചറും എല്ലാം യൂസ്ഡ് ആണ്. ഒരു പുതിയതായിട്ട് എന്താ പറയുക, ഒരുപാട് നമ്മൾ പണിയിപ്പിച്ചിട്ടില്ല. എക്സെപ്റ്റ് ഇപ്പം ഈ പറഞ്ഞ പോലെ വിൻഡോ ഫ്രെയിംസ് അല്ലെങ്കിൽ ഡോർസ് എന്നുള്ള സംഭവങ്ങളല്ലാണ്ട് വുഡ് മാക്സിമം ഇൻറ്റീരിയറിൽ യൂസ് ചെയ്ത ഫേർണിച്ചറിൽ കുറച്ചാണ്, മാക്സിമം വുഡ് കുറച്ചാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും എക്കോ ഫ്രണ്ട്ലി ആക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു സംഭവം വെച്ച് തന്നെ ചെയ്ത്. പിന്നെ ബജറ്റും ഭയങ്കര കുറയും. എൻ്റെ തറവാട്ടിൽ നിന്ന് എടുത്ത ഒരുപാട് ഫേർണിച്ചർ പെയിൻറ് ചെയ്തും ടെക്സ്റ്റർ വർക്ക് ചെയ്തും പൊളിച്ച് രണ്ടാക്കിയും രണ്ടൊന്നാക്കിയൊക്കെ എടുത്ത കുറേ ഫേർണിച്ചറാണ്. ഫേർണിച്ചർ നോക്കുവാണെങ്കിൽ ഇതെല്ലാം പഴയ ഫേർണിച്ചറാണ്. ഞങ്ങളിരിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നൊരു 10-70 വർഷമെങ്കിലും പഴക്കമുള്ള പഴയ ഫേർണിച്ചറാണ്. കുഷ്യൻസ് എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ശരിക്കും എല്ലാം ബേസിക്കലി ഭയങ്കര അലഞ്ഞിട്ടുണ്ട്. പേഴ്സണലി പോയി അലഞ്ഞ് കണ്ടുപിടിച്ച സാധനങ്ങളാണ് മെജോറിറ്റിയും. പിന്നെ നമ്മൾ മുകളിലേക്ക് പോയിക്കഴിഞ്ഞാൽ മുകളിലത്തെ മറ്റൊരു റെഡ് ഹൈലൈറ്റ്, അവിടെ വേറൊരു ചെറിയ റെഡ് ഒരു ഹൈലൈറ്റ് പോലുണ്ട്, ഒരു ആനയും തെങ്ങും കൂടെ ഉള്ളൊരു സംഭവമുണ്ട് ഒരു റെഡിൽ. അതുപോലെ പിൻട്രസ്റ്റ് റെഫറൻസ് ആണ്. ഞാനത് പിൻട്രസ്റ്റിൽ കണ്ടത് വാൾപേപ്പർ ആയിട്ടാണ് കണ്ടത്. ഓൺലൈൻ പെർച്ചേസ് ചെയ്യാൻ നോക്കി, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, പുറത്തുനിന്ന് വരുത്തണം. സോ ഞങ്ങൾ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് തന്നെ അത് ഫുള്ള് എന്താ പറയുക റീക്രിയേറ്റ് ചെയ്തു കംപ്ലീറ്റ്. അതേപോലെ തന്നെ ആ ഒരു ഫോട്ടോ നോക്കി റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ഈ റെഡ് വാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാളിൽ ഫുള്ള് ഒരു 1800s എന്നൊക്കെയുള്ള ന്യൂസ് പേപ്പർ, ഒറിജിനൽ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ആണ്, തൊട്ടാ പൊടിയുന്ന അങ്ങനത്തെ ഉള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അത് അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ, അദ്ദേഹം ട്രിവാൻഡ്രം ലൈബ്രറി തന്നെയാണ്. പുള്ളിയുടെ കളക്ഷൻ എന്നുള്ള ഒരുപാട് ഇതുപോലെ ക്ലിപ്പിംഗ്സും അന്നത്തെ കുറേ അപ്ഡേറ്റ്സും, അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലം തൊട്ടുള്ള കുറേ ഫോട്ടോസും സംഭവങ്ങളൊക്കെ എൻ്റെ അപ്പൂപ്പൻ കളക്ട് ചെയ്ത് ഒരു ട്രങ്കിൽ വെച്ചിട്ട്, ആ ട്രങ്ക് ഉൾപ്പെടെ ഞങ്ങൾ പെയിൻ്റ് അടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ആണ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും പിന്നെ ഒരു ഓപ്പൺ കിച്ചണായിട്ട് ചെയ്തത്. പിന്നെ ഈ കിച്ചൻ്റെ ഒരു യു ഷേപ്ഡ് ഇതിൽ തന്നെ ലെഫ്റ്റ് കോർണറിൽ ഇപ്പുറത്തു നിന്ന് നമുക്കൊരു ഹിഡൻ ഡോറുണ്ട്, അത് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മൾ മാക്സിമം സ്പേസ് സേവിംഗ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത ഒരു വീടെന്ന് പറയാം. ഭയങ്കര ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ടൈൽസാണ്, ആത്തൻകുടി ടൈൽസാണ്, ഹാൻഡ് മെയ്ഡ് ടൈൽസ്. അപ്പോൾ കോവിഡ് സമയത്തായതുകൊണ്ട് ഞങ്ങൾക്കത് പോയി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് പകരം ഇങ്ങോട്ട് ലൈക്ക് എല്ലാം ഫോൺ വഴി ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. ഭയങ്കര അടിപൊളിയാണ് ശരിക്കും അത്. നമ്മൾ യൂസ് ചെയ്യും തോറും തിളക്കം കൂടിക്കൂടി വരും. പിന്നെ ആ ഒരു പഴമ ആ റസ്റ്റിക് ഫീലിംഗ് ഉണ്ട്, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കില്ല. യൂഷ്വലി നമ്മുടെ മാബിളും ടൈൽസും യൂഷ്വൽ ടൈൽസും പോലെ ഭയങ്കര പെർഫെക്റ്റ് സ്ക്വയർ, ഭയങ്കര സ്മൂത്ത്, അങ്ങനെയൊന്നും അല്ല. ഡിസൈൻ കുറച്ച് മാഞ്ഞ് അങ്ങനത്തെ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ റഗ്ഡ് ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഏതൊരു ഒരു ഇൻറ്റീരിയർ മെയിൻ ടിപ്പ് തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും ഗ്രീനറി, ഏതൊരു റൂമിലും ഗ്രീനറി വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫുള്ളൊരു വൈബേ മാറും, കുറച്ചൊരു ഫ്രഷ്നെസ്, കുറച്ച് ലൈഫ് വരും അവിടെ. പുറത്താണെങ്കിലും നിറയെ ലാൻഡ്സ്കേപ്പിലാണെങ്കിലും പുറത്താണെങ്കിലും നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ മൂവിംഗ് ഓട്ടർ ഡൈനിങ് ഏരിയയിലാണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ മുന്നേ ഞങ്ങൾ യൂസ് ചെയ്തിരുന്നൊരു ചെറിയൊരു 3-seater ചെറിയൊരു ഡൈനിങ് ടേബിളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട്ടിൽ ആരും ഡൈനിങ് ടേബിൾ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല, പേരിനൊരു ടേബിൾ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ടേബിളാണ്, ഒരു നമ്മൾ അത് യൂഷ്വലി ഒരു വുഡൻ ടേബിളായിരുന്നു. എൻ്റെ മുകളിലൊരു ഒരു ഒരു ഗ്രാനൈറ്റ് അല്ലേ, മാർബിൾ, ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒരു ഒരു ഇത് മുകളിൽ വെച്ച് റൗണ്ട് ഒരു വെള്ള വെച്ചിട്ട് ഒരു ലുക്ക് വരാം, വൈറ്റ് ലുക്ക് വരാൻ വേണ്ടി. പിന്നെ ഇവിടുത്തെ വിൻഡോസിൻ്റെ കാര്യം, ഒരു ഗ്രില്ലില്ല എന്നുള്ളതാണ്. വിൻഡോസിലൊന്നും ആകപ്പാടെ വിൻഡോസിൽ നമ്മൾ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂംസിൽ
ചെറിയ ലൈക്ക് വലിയ ഒരു വാള് ഫുള്ള് കവർ ചെയ്യുന്ന ഫ്രഞ്ച് വിൻഡോസും ഉണ്ട്, ചെറിയ സൈഡിലുണ്ട് ചെറിയ വിൻഡോസും ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ഈ വരുന്ന ഗസ്റ്റിനൊക്കെ ആണെങ്കിൽ ഒരു അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ഒരു പേടി വരികയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വിൻഡോസ് ആ ഗ്രില്ലിൻ്റെ തുറന്നിടാം, ബാക്കിയുള്ളത് ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഗ്രിൽ വിൻഡോസ് വെച്ചിരിക്കുന്നത് അവിടെ മാത്രം. ബാക്കി വീട് ഫുള്ള് നമ്മൾ വലിയ വിൻഡോസ് ആണ് വെച്ചിരിക്കുന്നത്. മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ഫുള്ള് ഓപ്പൺ ചെയ്ത് ആ ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യും. കൂടുതൽ വെളിച്ചമാണെങ്കിലും എയർ സർക്കുലേഷൻ ആണെങ്കിലും ഒരു ഭയങ്കര വീടിന് തന്നെ ഒരു ഭയങ്കര ഒരു ബിഗർ സ്പേസ് എന്നുള്ളൊരു ഫീല് വരും. പുറമെയുള്ള ഗ്രീനറി ഉള്ളിലേക്ക് വരുന്ന പോലത്തെ ഒരു ഭയങ്കര ഒരു രസമാണ്. കുറച്ച് റിസ്ക്കാണ് എന്ന് ഒരുപാട് എതിർപ്പ് വന്നിട്ടുണ്ട് ഗ്രില്ലില്ലാതെ വീട് വയ്ക്കുന്നതിന്. പക്ഷേ നമ്മൾ രണ്ടും ലാമിനേറ്റഡ് ടഫ് ഇൻ ഗ്ലാസ് ആണ്, അപ്പോൾ സേഫ്റ്റി ഉണ്ട്, CCTV ക്യാമറാസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സേഫ്റ്റി പ്രശ്നം ഞങ്ങളെ ബോദർ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഗുണം ഭയങ്കരമാണ്, ആ ഒരു ഓപ്പൺനെസ് തരുന്നൊരു ഗുണം ഭയങ്കരമാണ്. വീട് ഫുള്ള് ബ്രിക്ക് വെച്ചാണ്, മറ്റേ സിമെൻറ്റും കോൺക്രീറ്റ് ബ്ലോക്സും ഒന്നുമല്ല, പ്രോപ്പർ മറ്റേ ചുമന്ന ചെറിയ ബ്രിക്കുകൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ഈ സ്റ്റേഴ്സിൻ്റെ അവിടെയുള്ളൊരു വാള് ഫുള്ള് തേക്കാണ്ട് നേരെ വൈറ്റ് അടിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെറസിലൊരു വാളും ബാൽക്കണിയിലൊരു വാളും നമ്മൾ ജർമ്മൻ സ്മിയറാണ് ചെയ്തിരിക്കുന്നത്. ജർമ്മൻ സ്മിയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിക്ക് വാൾ തന്നെയാണ്, തേക്കാത്ത ബ്രിക്ക് വാളാണ്. യൂഷ്വലി നമ്മൾ കാണുന്നത് ഈ ബ്രിക്സ് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ലൈനിട്ടൊരു ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് അല്ലാണ്ട് ഭയങ്കര സ്മഡ്ജായിട്ട് ഭയങ്കര ഇമ്പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്കാണ്. അത് നമ്മളിതുപോലെ യൂട്യൂബിൽ കണ്ടിട്ട് ആ വീഡിയോ പെയിൻറ്റേഴ്സിനെ കാണിച്ചു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. കാരണം അവർ അങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ മുന്നേ ചെയ്തിട്ടില്ല, അല്ലേ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻസാണ് ബ്രിക്കിൽ തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഭയങ്കര രസമാണ്, ആ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് അവസാനം ഔട്ട്പുട്ട് ഭയങ്കര രസമുണ്ട്. ഈ ഒരു സപ്പോർട്ട് ശരിക്കും ഒരു മെറ്റൽ ഒരു സംഭവമാണ്. ഇത് ഞങ്ങളുടെ മോളിൽ ഡ്രസ് വർക്കിൻ്റെ സമയത്ത് അവർക്ക് ഉണ്ടായ ഒരു ടെക്നിക്കൽ എററാണ്. ഒരു വളവ് വന്നു, ഒരു റൂഫ് ഫുള്ള് ഇത്ര ഒറ്റ പ്ലെയിൻ റൂഫാണ് വരണ്ടിയിരുന്നത്. പക്ഷെ ഒരു വളവ് വന്നപ്പോഴേക്കും അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ബീം വെച്ചു. ആൻഡ് ബീം വെച്ചൊരു ഭയങ്കര വൃത്തികേടായിരുന്നു, ഒരു ബ്ലാക്ക് കളറിലൊരു ഇത്രയും വലിയൊരു ഓട് സ്പേസ് നടക്കൊരു ബീം ഇങ്ങനെ നിൽക്കുമായിരുന്നു. സോ ഞങ്ങൾ അത് ഒരു ഫീച്ചർ ആക്കാൻ വേണ്ടി അത് ഫുള്ള് ടെക്സ്ചർ വർക്ക് ചെയ്ത് വുഡ് പോലാക്കി ലൈറ്റ്സ് ഹാങ് ചെയ്ത്. ഇപ്പം ആക്ച്വലി ഇന്ന് വരുന്ന ആളുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഫീച്ചറാണ് ഇപ്പോൾ അത്. പക്ഷേ അത് ഒരു കറക്ഷൻ സംഭവമാണ്, അത് കറക്റ്റ് ചെയ്ത് വന്നതാണ്. ഒരു കവറപ്പ് ആണെങ്കിലും അത് ആക്ച്വലി അൾട്ടിമേറ്റ്ലി ഭയങ്കര അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അബദ്ധം എങ്ങനെ നമുക്കത് അടിപൊളിയാക്കാം. മനോരമ ഓൺലൈൻ്റെ സ്വപ്ന വീട് എന്നുള്ള ഈ ഒരു ഷോയിൽ ഇന്ന് എൻ്റെ വീടാണ് ഫീച്ചറായത്. ആൻഡ് വി ആർ വെരി ഹാപ്പി ഇത്രയും ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. നിങ്ങളും വീടുകൾ വയ്ക്കുമ്പോഴേക്കും ഇതൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീടുകൾ, പല പല സ്റ്റൈലിലുള്ള വീടുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനും അത് കാണാനും ഒക്കെ വേണ്ടിയിട്ട് മനോരമ ഓൺലൈൻ്റെ വീട് വെബ്സൈറ്റും അതിൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.